ഫ്രണ്ട്സിനെ കുറേ ദിവസം കൂടി നമ്മളിന്ന് വർക്ക്ഷോപ്പിൽ വന്നിട്ടോ ഇതേ പണിയൊന്നും ആയിട്ടില്ല. പിന്നെ പാച്ച് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടോ ഇനിയിപ്പം എന്താ പറയുക, എൻജിൻ കയറ്റിയാൽ മതി. കാരണം അണ്ടർബോഡിയൊക്കെ പെയിൻറ് ചെയ്തിട്ടോ മൊത്തം മൊത്തമല്ല, നമ്മളെ കയറ്റി പീസില്ലേ അതിലൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഫുൾ പെയിൻ്റ് അല്ല, ആ പീസിൻ്റെ ആ സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. തുരുമ്പെടുക്കാൻ ട്രീനായിരിക്കും. പിന്നെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ അകത്തെന്തോ പണിയാ, തുറന്ന് നോക്കാട്ടോ. ഇത് അകത്ത് മൊത്തം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പെയിൻ്റാണോ ഇത്? പെയിൻ്റാണോ അതോ പ്രൈമറാണോ? എന്തോ സംഭവം അടിച്ചിട്ടുണ്ട്. നോക്കി അകത്ത് വൃത്തിയായിട്ടോ. ഇനിയിപ്പം തുരുമ്പ് നിൽക്കില്ലായിരിക്കും. പിന്നെ ആ ചേട്ടൻ ദോശ ചീരിക്കുന്ന ദോശ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ വിരിച്ചായിരുന്നു കണക്ഷനൊക്കെ, സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അകത്ത് വേറെ പെയിൻറ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പം ദേ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാഴ്ച മുകളിലായി വണ്ടി പണിയാൻ കയറിയിട്ട്, ഒരാഴ്ച എന്ന് പറഞ്ഞ് കയറ്റിയതാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ പണി കഴിയണ്ടേ, സൈഡിലൊക്കെ ഇതായി അവിടെയും പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി കേട്ടോ. പാച്ചറൊക്കെ അങ്ങനെ ഫുൾ തീർന്നു. അപ്പുറം ഇപ്പുറം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി പൈസ തരുവാണ്. നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ട് ഇത് മുകളിലേക്ക് ആവും തോന്നുന്നു, കാരണം പണി ഏതായാലും കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അണ്ടർബോഡി നമുക്ക് നോക്കിയേക്കാം കേട്ടോ. അണ്ടർബോഡി എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതും കൂടെ നോക്കിയിട്ട് വിട്ടു പോയേക്കാം. അണ്ടർബോഡി അതെ ആ സെയിം തന്നെ പെയിൻറ് വെച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പുറൊക്കെ ആയിട്ട്. വേറൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പം എന്താ പറയുക, ആക്സിൽ സംഭവമൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ആക്സിൽ നമുക്ക് ഉറപ്പ് വാങ്ങിക്കണം കേട്ടോ, അത് പോയിരിക്കുക, അത് ഉറപ്പ് വാങ്ങിക്കണം. അപ്പോൾ ആക്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടയറൊക്കെ പിടിപ്പിച്ച് വണ്ടി നിലത്തിറക്കും, എന്നിട്ടാണ് ബാക്കി എഞ്ചിൻ സെറ്റാക്കുള്ളൂ. അകത്തിന് വേറെ പെയിൻറിങ് ഇല്ല, ഇതല്ലേ ഉള്ളൂ. അകത്തിന് വേറെ എന്ത് ചെയ്യില്ല, ഇതല്ലേ ഉള്ളൂ. എന്തായാലും ഇത്രയും ചെയ്തു അവിടെ മാറുന്നു തോന്നുന്നു. ഇത് കുഴപ്പമില്ല, ഇത് വലിയ കുഴപ്പമില്ല. ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടല്ലോ ഒരു ആക്സിൽ നോക്കിയാൽ പോകണം. സെക്കൻഡ് ആക്സിൽ പുതിയതിനൊരു 10-30,000 രൂപ എടുത്താവും നല്ല സാധനത്തിന്. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടാവും 2,000 രൂപ എടുത്താവും. അപ്പോൾ നമുക്ക് പൊളിക്കുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ആക്സിൽ നല്ലത് കിട്ടും. 800 അല്ല 1,000 രൂപ താഴെ ആവുള്ളൂ. അപ്പോൾ സമയം കുറവായിരുന്നു, നമ്മൾ പോവാട്ടോ. ഇന്ന് തന്നെ പോയി സെക്കൻഡ് ആക്സിൽ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഫുൾ ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ. നമ്മുടെ ദിവസം വേറെ വീഡിയോ കാണാം.